നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് നോക്കുമ്പോഴത്തേക്ക് മേടം രാശിയാണ് ആദ്യം പറയുന്നത്. അശ്വതി ഭരണി കാർത്തികകാലം ഉൾപ്പെടുന്ന മേടം രാശി പുതു സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഉചിതമായിട്ടുള്ള സമയം. പുതുതായിട്ടുള്ള ബിസിനസ് തുടങ്ങുക, സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് പുതുതായിട്ടുള്ള സിസ്റ്റത്തിലേക്ക് മാറുക, പുതിയ പാർട്ണർഷിപ്പ് മറ്റു കാര്യങ്ങൾ താല്പര്യപ്പെടുന്നവർക്ക് അത് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ തേടുന്നതിന്, ലോണ് വായ്പ മറ്റു കാര്യങ്ങൾ ഇറങ്ങുന്നതിനൊക്കെ ഉചിതമായിട്ടുള്ള സമയ തടസ്സങ്ങൾ മാറി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും വിജയിക്കാനും ദൈവാധീനം അനുകൂലമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സ്ഥാപനം കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് മാറാനോ അവിടെ കുറച്ച് ഫർണിഷ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ള സമയം. പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ, കൊടുക്കലോ വാങ്ങലോ എന്തെങ്കിലും തടസ്സങ്ങളുള്ളവരെ സമയത്തോളം ആ തടസ്സങ്ങൾ നീങ്ങി ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരുവിധം നല്ല ഡീലിങ്സ് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. ഈശ്വരാധീനത്തിന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം. പ്രത്യേകിച്ചൊരു 5 വെള്ളിയാഴ്ചയെങ്കിലും സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത്, മുരുകസ്വാമിക്ക് ചെയ്യുന്നത് വളരെ ഗുണമാണ്. പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് നിൽക്കുന്നവരെ സമയത്തോളം അതിൻ്റെ എൻട്രൻസ് അല്ലെങ്കിൽ നീറ്റ് മറ്റ് കാര്യങ്ങൾ നിൽക്കുക, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവർ സ്വല്പ പരീക്ഷണഘട്ടം, ടെൻഷൻ, മറവി, എന്നെ കൊണ്ട് പറ്റൂല്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ, അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും സാരസ്വതാരിഷ്ടം അത് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് നമ്മൾ വ്രതശുദ്ധിയോടുകൂടി അത് കഴിക്കുക. ആ വക അസ്വസ്ഥത, ടെൻഷൻ ഇതെല്ലാം മാറി നല്ല ധൈര്യവും നല്ല കോൺഫിഡൻസും നമുക്ക് ദൈവകൃപയാൽ അനുകൂലമാക്കിയെടുക്കാം. ഒരു 11 ദിവസം 21 ദിവസം അത് കൃത്യമായിട്ടും കഴിക്കുക എന്നുള്ളൂ. അല്ലാതെ വേറെ ദോഷം പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, തടസ്സങ്ങളും കാണുന്നില്ല. കാർത്തിക മുക്കാൽ രോഹിണി മകയിരത്തര ഇടവരാശി. ഇടവരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ കുടുംബത്തിലുള്ള ചില ശാപപാപദോഷങ്ങൾ നിവർത്തി പരിഹാരം ചെയ്യേണ്ടത് ആവശ്യമാണ്. അതായത് കുടുംബ പരദേവത, അതായത് മൂലദേവത, ഇഷ്ടദേവത, പരദേവത, ഇങ്ങനെ പലതരത്തിലുള്ള സങ്കല്പങ്ങളുണ്ട്. കുടുംബ ദേവാലയത്തിലേക്കുള്ള കാര്യങ്ങൾ പലതും മുടങ്ങിയിട്ടുണ്ട്, മാറ്റിവെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വക കാര്യങ്ങളൊന്ന് ശ്രദ്ധയോടുകൂടി ചെയ്ത് അതിനുള്ള സമർപ്പണവും പൂജയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. കുടുംബ പരദേവതകൾക്ക് അതുകൊണ്ട് തൃപ്തിയും അനുഗ്രഹവും ഉണ്ടാകും. അതുപോലെ പിതൃപൂജകൾ മുടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ലോഭം വന്നിട്ടുള്ളൂ, കുറവ് വന്നിട്ടുള്ളൂ, അതിൽ വീട്ടിൽ ലക്ഷ്മീനാരായണ പൂജയോ തിലഹോമമോ ചെയ്ത് വിഷ്ണുപ്രതിമയിലും ലക്ഷ്മീനാരായണ സങ്കല്പത്തിലും ത്രിശുദ്ധി ചെയ്ത് വിഷ്ണുപാദ സമർപ്പണം നടത്തുക. തിരുവല്ലം, വർക്കല, തിരുനെല്ലി, തിരുനാവ അങ്ങനെയൊക്കെയുള്ള പല സ്ഥലത്ത് ചെയ്ത് പാൽപ്പായസ നിവേദ്യം ചെയ്യുന്നത് വളരെ വിശേഷം. ആ വക ശാപപാപ ബന്ധനങ്ങൾ നമ്മുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളെയോ ബാധിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ടുണ്ട്. മകയിരത്തര തിരുവാതിര പുണർതത്തിൽ മുക്കാൽ മിഥുനരാശി. മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ കുടുംബ അന്തരീക്ഷത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകും. അതിനെ ഒരു ലാഘവ ബുദ്ധിയോടുകൂടി കാണാതെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിന് ഇൻവോൾവ് ആവണമെന്നുള്ളതാണ്. ഇവിടെ എന്തിൻ്റെ കുറവാണ്, എന്നെക്കൊണ്ട് ഇത്രയും പറ്റൂ, നിനക്ക് അറിഞ്ഞൂടി എന്നുള്ളതല്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓടി നടന്ന് ചെയ്യുന്നു, ഈ മനുഷ്യൻ ഇതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, എന്താണിതിങ്ങനെ എന്നുള്ളത് മറക്കാവുന്നത്, അത് മാറണം. അതിൽ ചുരുക്കം രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവം, രാത്രി ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിൽ തർക്കമെന്നോ വാശി എന്നോ ഉദ്ദേശിച്ചു ഓരോരുത്തരും ഓരോ കോണിലെന്നൊക്കെ പറയും. ഒരാൾ മൊബൈലിൽ എപ്പോഴും നോക്കിയാലും, ഭക്ഷണം കഴിക്കുമ്പോഴും മൊബൈൽ വേണം,
പിന്നെ മുമ്പ് പറയുന്നത് പോലെ എപ്പോഴും സീരിയലിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാവും. കുട്ടികളുടെ കാര്യത്തിലായിരുന്നാലും എല്ലാ കാര്യവും സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേകിച്ച് വരുമാനം വരുന്നതിൻ്റെ അതുപോലെ നാല് വഴിക്ക് എക്സ്പെൻസാണ്, ചിലവാണെന്ന് പറഞ്ഞാൽ പലിശ കൊടുക്കേണ്ട സ്ഥിതിവിശേഷം. അതായത് ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനക്കാരെ സംബന്ധിച്ചോളം ഈ 18-ാം തീയതി 20-ാം തീയതിയോടുകൂടി എല്ലാം ഇല്ലാകുന്ന അവസ്ഥയാണ്. പിന്നെ ഒരു ഒപ്പിക്കലാണ്, അത് മാറണം. ലക്ഷ്മി സാന്നിധ്യം നമുക്ക് അനുകൂലമാകണം. പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലൊക്കെ ഉണ്ട്, ഇതൊക്കെ അഭിനയിക്കുകയാണ്. നമ്മുടെ അവസ്ഥ നമുക്കേ അറിയാം. അപ്പം അതിൽ അഷ്ടലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വെച്ചിട്ട് നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമാണ്. നെയ്ദീപം, അതിൻ്റെയായിട്ടുള്ള മാറ്റം ഉണ്ടാകും. ആ ലക്ഷ്മി സാന്നിധ്യം നമുക്ക് ഐശ്വര്യം ഉണ്ടാകും, അനുകൂലം ഉണ്ടാകും, സന്തോഷം സ്നേഹം എല്ലാം തിരിച്ചു വരും. പുണർത്തിൽ കാൽ പൂയമായില്ലേ, കർക്കടക രാശി, ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചലഞ്ചസ് വരാറുണ്ട്, വെല്ലുവിളികളെന്ന് പറയാം. വീട് മാറണോ വേണ്ടയോ, ഇവിടെ നിന്നിട്ട് പറ്റില്ല, ഇവിടുന്ന് മാറിയാലേ ഒരു ഗുണം പിടിക്കുന്നുള്ളൂ. കാരണം ഓരോ തരത്തിലുള്ള രോഗാനുദുരിത ബന്ധനങ്ങൾ, പിടലിവേദന, തൊണ്ടവേദന, കൈവേദന, ഉപ്പൂറ്റി വേദന, കാര്യങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. വീണ്ടും ഇടയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടേന്നുള്ള സാഹചര്യം വീട്ടിലൊരാൾക്ക് കുഴപ്പമില്ലാതെ പോയി. പിന്നെയോ ഗൃഹത്തിൽ ഓരോ കാര്യങ്ങളെ ചൊല്ലിയിട്ടുള്ള തർക്കങ്ങൾ, വാശി, ഞാൻ ഈ വീട് വിട്ട് പോയേ പറ്റുള്ളൂ, എനിക്കിവിടെ നിൽക്കാനേ തോന്നുന്നില്ല, ഇങ്ങനെയുള്ള ഒരു ഒരു നിഷ്ക്രിയത്വം അത് വരും. അപ്പം ഇതിനെല്ലാം വീട് മാറണോ വേണ്ടേന്ന് വരെ ചിലപ്പോൾ തോന്നും. ഇതേ സംഭവം തന്നെയാണ് കച്ചവടം നടക്കുന്നത്, ബിസിനസ് നടക്കുന്നത്. സ്ഥാപനം ഒരുവിധം തെറ്റില്ലാതെ പോകുന്ന അവസ്ഥ പെട്ടെന്ന് ഡൗണായി 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 വരുന്നു. പൂട്ടിക്കെട്ടിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണോ അത് മിണ്ടാതിരിക്കണമെന്ന് തോന്നി. കാരണം ബാധ്യതകളും പ്രശ്നങ്ങളും നമ്മളുടെ നേർക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പരിധി ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും മറിച്ചും തിരിച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്നേ. റോളിംഗ് എന്ന് പറയില്ല, അതെവിടെയെങ്കിലും കൊണ്ട് ഇരിക്കും നിൽക്കും. അതാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ചോദ്യം. പക്ഷേ ഇതിനെ ഓവർകം ചെയ്തേ പറ്റൂ, തരണം ചെയ്തേ പറ്റൂ, ഈ വെല്ലുവിളി തരണം ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ പലരെയും സഹായിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മളെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ചില സന്ദർഭങ്ങൾ അതാണ് സത്യം, പലരും പുറംതിരിഞ്ഞ് നിൽക്കും, ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല, പ്രത്യേകിച്ച് കർക്കിടക രാശിക്ക് ഈ സമയത്ത്. അപ്പം ഇതിന് ഈശ്വരാധീനത്തല്ല നമ്മൾ ചെയ്യേണ്ടത്, മഹാസുദർശന കവചിത മന്ത്രം ധരിക്കുക, ദേഹരക്ഷ ധരിക്കുക, ഒരു സ്പെഷ്യൽ പവർഫുൾ നമ്മൾ സ്വീകരിക്കണം, ആകർഷിക്കണം, ആവേശിക്കണം. മഹാസുദർശന അല്ലെങ്കിൽ സ്ഥാപനത്തിലാണെങ്കിൽ മഹാസുദർശന ചക്രം വെച്ച് നെയ്വിളക്ക് എത്തിക്കുക, മാറ്റം ഉണ്ടാവും. യോഗ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് പുറത്തു വരാനുള്ള വഴി തെളിയും. മകം പൂരം പുത്രത്തിക്കാല് ചിങ്ങരാശി, ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണും. ഇവിടെയും തടസ്സങ്ങളാണ്, എന്ത് കാര്യത്തിനും അവസാനം വരുമ്പോൾ ഒരു വിഗ്രഹം, ഡിലേ ആകുന്ന അവസ്ഥ, നഷ്ടപ്പെടുന്ന അവസ്ഥ. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ നല്ല പ്രപ്പോസലും മോക്ക് നോക്കി അത് നടക്കും, അവർക്കും താല്പര്യമുണ്ട്, ഓക്കെ. പക്ഷേ അവസാനം എന്തേ കാര്യം, ഇങ്ങനെ ഏജ് ഓവറാകുന്ന അവസ്ഥയിൽ നിൽക്കുന്നവരെ പോലും മോന് വേണ്ടി കല്യാണം നോക്കി, പല കാര്യങ്ങളും നോക്കി, പെണ്ണ് കണ്ട് എല്ലാം ഒത്തു വന്ന് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, കഷണ്ടിയിലെ മുടി തൂതണ്ട നരച്ചിരിക്കുന്നു സംശയം, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളായി തെറ്റിപ്പറി പോകുന്ന അവസ്ഥ. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങിപ്പോകുന്നൊരു ബന്ധം നടന്നൊരു ജീവിതം സന്തോഷവും സമാധാനം ഉണ്ടാകും. ഈ തടസ്സങ്ങൾ മാറണം, നല്ല വിവാഹയോഗം നടക്കണം, മംഗല്യയോഗം നടക്കണം. പിന്നെയോ എക്സാം എല്ലാം എഴുതി, പല പല ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി, പ്രതീക്ഷയോട് വരുന്നു, എന്തിന് അവസാനം ലിസ്റ്റ് ക്യാൻസലാവുന്നു, അല്ലെങ്കിൽ പലരും കോടതി പോയി ബ്ലോക്കാവുന്നു, ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും പല മേഖലയിൽ കയറി കഴിഞ്ഞു, ചെയ്ത് കഴിഞ്ഞു, പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു 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 തീരുമാനമാകുന്നില്ല. പഠിച്ചവരെ സംബന്ധിച്ചോളം, ആവറേജ് വിദ്യാഭ്യാസം മറ്റ് മേഖലയിൽ പോകുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോഴും, പ്രത്യേകിച്ച് വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം, പോകുന്നതിലല്ല കാര്യം, അവിടെ ചെന്നാലും നമുക്കൊരു നല്ലൊരു മെച്ചം ഉണ്ടാകണം, ഒരു കരയ്ക്കെത്തണം. ഇത് ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം പലതും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും നമുക്കത് പ്രായോഗിക തലത്തിൽ വരുന്നില്ല.
തടസ്സങ്ങൾ ഓരോ മേഖലയിലും ഓരോരുത്തർക്കും ഓരോ തരത്തിൽ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പം ഇതിന് ഗണപതി വിഘ്നേശ്വര ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണമുള്ള ഒരു 11 ദിവസം മുടങ്ങാതെ കർഗമാല ഭഗവാന് ചാർത്തി 11-ാമത്തെ ദിവസം ഒരു ഗണപതി ഹോമം, ഒരു കൂട്ട് ഗണപതി ഹോമം നടത്തുക. അഷ്ടദ്രവ്യ ഗണപതി ഹോമം തന്നെ വേണമെന്നില്ല, ഒരു കൂട്ട് ഗണപതി ഹോമം നടത്തി ഭഗവാൻ ഒരു 3 നാളികേരം മുടക്കുക. വിഘ്നേശ്വര ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. അടുത്ത ആഴ്ച മുതൽ എൻ്റെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളൊരു യാതൊരു സംശയവും വേണ്ട. ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വരാധീനം വളരെ ഗുണപ്രദമായിട്ടുണ്ട്. ചില പ്രശ്നങ്ങളിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ അനുകൂലിച്ച് നിൽക്കേണ്ടവർ പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയുണ്ടാവും. ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പായി, അഫെയറ് ബ്രേക്കപ്പായി പോകും. പാർട്ട്ണർഷിപ്പിലുള്ള ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ചലഞ്ചസ് ഉണ്ടാവും. പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വീണ്ടും വന്നുകൂടായി. കാരണം ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ചും ഗുളികൻ്റെയും ശനിയുടെയും മൗഢ്യഭാവ ബന്ധന ദോഷം, നമ്മുടേതല്ലാത്ത കാരണത്താൽ നമ്മൾ ബുദ്ധിമുട്ടാനും സങ്കടപ്പെടാനും ടെൻഷൻ ഉണ്ടാകാനും എന്തിനാ കരയാൻ വരെ സാധ്യത ഉണ്ടാവും. പക്ഷെ ഇത് നമ്മുടേതല്ലാത്ത കാരണമായിരിക്കാം, പക്ഷേ ഈ കാരണസ്ഥാനത്ത് നിൽക്കുന്നത് ഗുളികനായതുകൊണ്ട് നമ്മളതിൽ ബലിയാടാണ്. അതാണ് എൻ്റെ സത്യം. അപ്പം ഇതിനെന്താ ഒരു പരിഹാരം എന്നുള്ള, ഈ സമയത്തെ നമ്മൾ തരണം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പരിഹാരം. മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്തുക. പക്ഷെ അത് ശരിയായില്ല, അനാവശ്യമാണ്. എന്തിനാ എന്നോട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഇവിടെ മനസ്സിനെ നമ്മൾ അലട്ടലെന്ന് പറയും. അതിനെ നമ്മളൊന്ന് സ്വാംശീകരിച്ചെടുക്കണം. ഇവിടെ മഹിഷാസുരമർദ്ദിനി കവചിത മന്ത്രം ജപിച്ച് ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഗുണപ്രദമായിരുന്നു. ഈ വക പ്രശ്നങ്ങൾ ചലഞ്ചസൊക്കെ നമുക്ക് തരണം ചെയ്ത് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പഴയ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ വരാനും കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള വഴി തെളിയുന്നതിന് യാതൊരു സംശയമില്ല. മഹിഷാസുര മർദ്ദിനി കവചിത മന്ത്രം ദേഹരക്ഷയുടെ പേര്. ചില പ്രശ്നങ്ങളിൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കും, പക്ഷേ രണ്ടുപേരും രണ്ട് കോണിൽ നിന്നാൽ എന്തി, ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല, ചിലപ്പം ഫോണൊക്കെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കും, മനസ്സ് തകർന്നു പോകും. സത്യം, പ്രത്യേകിച്ച് വിദേശത്ത് നിൽക്കുന്നവരും സ്വദേശത്തുള്ളവരും തമ്മിലുള്ള ബന്ധം, വിളിക്കാനേ തോന്നില്ല, ഫോൺ വിളിച്ചാലും എടുക്കില്ല. പ്രശ്നം സിമ്പിളാണ്, തെറ്റിദ്ധാരണയാണ്, പക്ഷെ മാറാൻ സ്വല്പം സമയമെടുക്കും. ഇവിടെയാണ് തൃശ്ശതി അർച്ചനയും ചെയ്യുന്നത്. ദേവിക്ക് കുങ്കുമാർച്ചന ഒരു 3 വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ചെയ്താൽ ഈ വക പ്രശ്നങ്ങൾ മരട്ടലുമുള്ളവരെ സംബന്ധിച്ചോളം കാര്യങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് മുന്നോട്ട് ശരിയായിട്ടുള്ള വഴിയിലേക്ക് വരും, യാതൊരു സംശയമില്ല. ചിത്തിരത്തര ചോതി വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി. തുലാം രാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ സന്മനസ്സുള്ളവരാണ്. ചില സമയത്ത് സ്വല്പം കൂടിപ്പോകുന്നുണ്ടോ എന്ന് സംശയം, കാരണം ഉണ്ടോണ്ടിരിക്കുന്നിടത്ത് ഫോൺ വരുമ്പോൾ ഇറങ്ങി ഓടുന്ന അവസ്ഥ, ഇല്ലാത്ത പൈസയും സമയം ഉണ്ടാക്കി ഓടുന്ന അവസ്ഥ, മറ്റുള്ളവർ നാട്ടുകാർക്കും കൂട്ടുകാർക്കും സംഘടനാ വർക്കിൽ നിൽക്കുന്നവരെ സംബന്ധം പറയണ്ട. ഇവിടെ സ്വന്തം കാര്യവും കുടുംബകാര്യവും നോക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇങ്ങനെ കുറേ നാൾ നമുക്ക് ഒളിച്ചോടാൻ പറ്റും, പക്ഷേ അത് വളരെ ബുദ്ധിമുട്ട്. എന്നാൽ നമ്മുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അപ്പം ഇതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരുപാട്. അതേസമയം നമ്മുടേതായിട്ടുള്ള ഒരു ആവശ്യത്തിന് നമ്മൾ മാത്രമേ കാണുകയുള്ളൂ. പ്രത്യേകിച്ച് നോക്കുമ്പോൾ വീഴ്ചകൾ വരുന്ന സമയമാണ്. പടി ഇറങ്ങുമ്പോഴായിരുന്നാലും ബാത്റൂമിലായിരുന്നാലും തലചുറ്റിയായിരുന്നാലും വണ്ടിയിൽ നിന്നാലും ആക്സിഡൻറ്റുകൾ വരേണ്ട സമയമാണ്. ഇതിന് മുമ്പേ ഉണ്ടായിരിക്കണം. ഇതിൽ 1-2 ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി, അതിൽ വരാം. 2 ധനം, സാമ്പത്തികം അധിക ചെലവുകളൊന്നുമില്ല. പ്രതീക്ഷിക്കാത്ത രീതിയിൽ കറണ്ട് ബില്ല് ഉൾപ്പെടെ പെട്രോളിൻ്റെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, നമ്മൾ അധിക ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ്. 3 വർക്ക് ചെയ്യുന്ന മേഖലകൾ, കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള തകർച്ചയെന്ന് പറയാറില്ല, നഷ്ടങ്ങൾ വരുന്നുള്ളത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വരും. വളരെ കരുതൽ, ശ്രദ്ധ
ഉത്തരവാദിത്വ ബോധം. കാരണം പകരക്കാരെ വച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പല മേഖലയിലുണ്ട്. നമ്മുടെ ശ്രദ്ധ വേണം. ഇവിടെ ശാസ്താവിന് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, എള്ളുകിഴി നീരാഞ്ജനം 8 ശനിയാഴ്ച ചെയ്യുന്നതല്ല, അഷ്ടനീരാഞ്ജനം. വളരെ മാറ്റമുണ്ടാകും. എള്ളുകിഴി നീരാഞ്ജനം വിഷാർത്തിക്കൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി. ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷമുണ്ട്, പുറത്തുള്ള ശത്രുദോഷമുണ്ട്. ഈ ശത്രുദോഷം എന്ന് പറയുമ്പോൾ വിരോധം, അസൂയ, വൈരാഗ്യം, വാശി, ജലസ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പല തരത്തിലുള്ളതും ഈ നെഗറ്റീവാണ്. അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുടുംബത്തിൽ അപവാദങ്ങൾ, പ്രശ്നങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, വസ്തു സംബന്ധമായുള്ള അതിര് തർക്കങ്ങൾ, വഴിത്തർക്കങ്ങൾ, നീണ്ടുപോകുന്ന അവസ്ഥ, കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ടാകുന്ന ഉലച്ചിലുകൾ, മാനസിക ക്ലേശങ്ങൾ, അങ്ങനെ പലതരത്തിൽ. പ്രത്യേകിച്ച് ജോലിസ്ഥലത്ത് സസ്പെൻഷൻ, ട്രാൻസ്ഫർ, ഷോക്കേഴ്സ് നോട്ടീസ് ഒക്കെ വരും. ആ മേഖലയിൽ നിൽക്കുന്നവരെ ചിലപ്പം പൊളിറ്റിക്സൊന്നോ ഫോക്കസിൻ്റെ കളിയൊന്നോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ബലിയാടാകേണ്ട അവസ്ഥ നമ്മൾ വീണ്ടും 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 വരാൻ പാടില്ല. ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്നത് ന്യായമായിട്ട് നടക്കേണ്ട കാര്യം, കിട്ടേണ്ട കാര്യം, സ്ഥാനക്കയറ്റം, സാമ്പത്തിക മെച്ചം, ഇതെല്ലാം ബ്ലോക്കായി പോകുന്നു. അതൊരു പരിധിവരെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോയി. ഇവിടെ ശിവഭഗവാന് മഹാരുദ്രന് ജലധാര നടക്കുക. ഏറ്റവും ഭഗവാൻ ഇഷ്ടം അഭിഷേകമാണ്. അതൊരു 5 തിങ്കളാഴ്ചയെങ്കിലും ജലധാര നടത്തി 5 തിങ്കളാഴ്ച ഭഗവാന് നിവേദ്യം നടത്തുക. ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് വളരെ നല്ലൊരു മാറ്റം നമുക്ക് ഈ കാലയളവിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. യാതൊരു സംശയം. മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി. ഇത് നെഗറ്റീവായുള്ള പല ലക്ഷണങ്ങളും നമ്മുടെ ഗൃഹത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യമാണ്. നെഗറ്റീവായിട്ടുള്ള ലക്ഷണങ്ങൾ, അതായത് മരുന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഒരാൾക്കല്ലേ മറ്റൊരാൾക്കല്ലേ കുഞ്ഞിനെ അത് കഫത്തിൻ്റെ ശല്യം, അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന, അല്ലെങ്കിൽ പെടലി വേദന, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ. ഒരു 47 വയസ്സിന് ശേഷമുള്ള അമ്മമാരെ സംബന്ധിച്ചോളം, ലേഡീസിനെ സംബന്ധിച്ചോളം ചില ഭാവുക ബന്ധന ദോഷങ്ങൾ കാരണം ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള സാഹചര്യം, അത് ബ്ലീഡിങ് ഉൾപ്പെടെ യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, തൈറോയിഡിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, സിസ്റ്റിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ നമ്മളെ ചിലപ്പോൾ ബുദ്ധിമുട്ടിലാക്കാം. പക്ഷെ അതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ തീരുമാനം അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് നീട്ടി നീട്ടി കൊണ്ടുപോകാൻ പാടില്ല. അത് ചെയ്യണം. ട്രീറ്റ്മെൻ്റ് എന്നുള്ളത് അത്യാവശ്യമാണ്. ധനരാശിക്കാരൻ വേണ്ടപ്പെട്ടവർക്ക് അത് ചെയ്തു കൊടുക്കാനുള്ള മനസ്സുള്ളവർക്ക് നമ്മൾ കൂടെ നിന്ന് ചെയ്യിക്കേണ്ടതും ആവശ്യമാണ്. ചികിത്സയുടെ കാര്യത്തിൽ മാറ്റിവെക്കാനേ പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ്സ് ഓരോ തരത്തിലും വീട്ടിൽ വരുമെന്നുള്ളതാണ്. നാഗങ്ങൾ, സർപ്പദോഷങ്ങളുണ്ടാകുമ്പോൾ രാഹുവിൻ്റെ മൗഢ്യബന്ധനാണ്. അപ്പം വന്നു കയറിയ സർപ്പത്തിന് മുമ്പ് തല്ലിക്കുന്നിട്ടുള്ള ദോഷങ്ങൾ എന്നുണ്ടെങ്കിൽ അത് തീർക്കുന്നത് ഇതാണ്. നാഗരാജ, നാഗയക്ഷി, നാഗകന്നി ഈ സങ്കല്പത്തിൽ 100 പാലും അല്ലെങ്കിൽ ഉപചാര പീഠപൂജ ചെയ്ത് അഭിഷേകം നടത്തുന്നത് വളരെ വിശേഷമാണ്. ആയില്യത്തിനോ വെള്ളിയാഴ്ച തുറമോ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ആവക ദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തെയോ നമ്മളെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഈ സർപ്പത്തിനെ തല്ലിക്കൊന്നുള്ള ദോഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുമ്പ് എങ്ങനെ നമ്മൾ ചെയ്യണമെന്നില്ല, നമ്മുടെ സ്ഥലത്ത് പുറത്തുള്ളവർ ചെയ്താലും നമ്മളെയും കൂടെ അത് ബാധിക്കും എന്നുള്ള സത്യം. അതോടൊപ്പം കന്നിയുടെ ദൃഷ്ടി, കന്നി എന്ന് പറഞ്ഞാൽ കുഞ്ഞ് മരിച്ചിട്ടുള്ള ഇല്ല ദോഷം, പൂർവീയമായിട്ട് മുമ്പുള്ളതായിരിക്കാം, എന്നെ മറന്നുള്ള ചോദ്യമാണ്. കന്നിയുടെ ദൃഷ്ടി പോക്ക് വരവൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും. കടയിൽ നിരന്തരം മുട്ടലുണ്ടാകുക, നിഴലോടുന്നതായിട്ടുള്ള തോന്നലുണ്ടാകുക, ഇങ്ങനെയൊക്കെ ഉള്ളത് ഗൃഹത്തിൽ ഭഗവതി പൂജ തന്നെ ചെയ്ത് പ്രസന്ന പീഠ പൂജ നടത്തി ഐശ്വര്യഭാവുകമുണ്ടാക്കുക.